അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി സമൂസേന ഉണ്ടാക്കാൻ പോണത്, ഒരു റോൾ സമൂസേന, അടിപൊളിയായിട്ടുള്ള സമൂസേന. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക്, ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ മൂന്ന് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴനാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിക്കാൻ കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കും. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചതച്ചതാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഈ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ കുത്തൊന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു. എരിവിന് പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ പൊടിയുടെ ഒക്കെ ഒന്ന് കുത്തു മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 2 ചെറിയ പൊട്ടറ്റോ വേവിച്ച് വെച്ച് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ ഒരു പൊട്ടത്തേലി ഈ മസാല വരുന്നതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം പൊട്ടറ്റോല്, അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ചേർത്തേണ്ടത്. അപ്പോൾ ചിക്കനൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സവാളയൊക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ വന്നിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കനും ഈ ഒരു സവാള പൊട്ടറ്റോ ഒക്കെ കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മസാല, എന്നാലാണ് ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൈദ എടുക്കുകയാണ്, നമ്മൾ റോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മൈദ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, നന്നായിട്ട് അത് ക്രിസ്പി കിട്ടാനായിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കണ ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ റോൾ സമൂസ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്, ഡ്രൈ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചപ്പാത്തി പരത്തണ പോലെ നന്നായിട്ട് റൗണ്ടിൽ മാക്സിമം തിന്നാക്കി പരത്തി, മാക്സിമം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ, നല്ല ഡ്രൈ ആയിട്ട് മാവ് കുഴക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഈ മസാല ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇടാം. മസാല നീളത്തിൽ ഉണ്ടാക്കാം. ഇത് നല്ലൊരു വെറൈറ്റി സ്നാക്സ് ആട്ടോ. അത് കാരണം നമുക്ക് സമൂസ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, ഒരുമിച്ച് സമൂസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് നമ്മൾ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശമൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി, എന്നിട്ട് ഇങ്ങനെ ഇട്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് പശ വെച്ചിട്ട് മൈദൊണ്ട് പിന്നെ മൈദ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പിന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇത്തിരി മൈദ നനച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ നൊട്ടിച്ചു കൊടുക്കാം. അത് വിട്ട് പോരുന്നതിനാണ് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ നല്ല ഡ്രൈ ആയിട്ടാണ് മാവ് വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു പിസ്സ കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനിത് ഒന്ന് ചെരിച്ച് നമുക്ക് സമൂസ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിരിക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് മുറിക്കാം.
അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് ഞാനൊന്ന് ലൈൻ കട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈൻ ഇട്ടിട്ട് മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഒരു സമൂസ നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ സമൂസ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എണ്ണയ്ക്ക് ഒറ്റ എണ്ണൊന്നും കുടിക്കണില്ല കേട്ടോ. എണ്ണയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് പൊടിച്ചാൽ എണ്ണയ്ക്ക് നന്നായിട്ടൊന്ന് വലിഞ്ഞു പോകും. നമുക്ക് അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മളെ റോൾ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാ അള്ളാ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.